ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും വെളിവാകാറുണ്ട്. കേരളത്തിൽ കൈപ്പത്തിക്കുള്ളിലാണ് താമരയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും കാവിക്കോണകമുടുക്കുന്നവരും പുറമെ ഖദറിട്ട് നടക്കുന്നവരുമാണ്. കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ബി ജെ പി പോലുമല്ല, അത് കോൺഗ്രസ് ആണ്. തൃശൂർ ലോക്സഭയിലെ നിലവിലെ എം പി പറയുന്നു, ആ മണ്ഡലത്തിൽ യു ഡി എഫ് ബി ജെ പി തമ്മിലാണ് മത്സരമെന്ന്. ഇങ്ങനെ പറയാൻ എന്ത് വിവരമാണ് ടി എൻ പ്രതാപന്റെ കയ്യിലുള്ളത്? ബി ജെ പി ഒരിക്കൽ പോലും ആ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ യു ഡി എഫ് ബി ജെ പി മത്സരമുണ്ടാവുമെന്ന് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസ് തന്നെ ഈ അടുത്ത കാലത്ത് അവിടെ ഒരിക്കൽ മാത്രമാണ് വിജയിച്ചത്. അതും ഏത് സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. തൃശൂർ എൽ ഡി എഫിന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ചാണക പാർട്ടിയെ രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ ഇടതുപക്ഷം അനുവദിക്കില്ല. സംഘപരിവാരത്തിന് കോൺഗ്രസ് സഹായിച്ചു കിട്ടിയ ഒരു സീറ്റ് മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ അതും പൂട്ടിച്ചു ഇടതുപക്ഷം. ഇനി ഒരു സീറ്റ് കിട്ടാൻ പോകുന്നുമില്ല. അങ്ങനെ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യവുമില്ല. 2011 നിയമസഭ, 2014 ലോക്സഭ, 2016 നിയമസഭ, 2019 ലോക്സഭ, 2021 നിയമസഭയിൽ മൂന്ന് മുന്നണിക്കും കിട്ടിയ വോട്ടുകൾ മാത്രം നോക്കിയാൽ മനസ്സിലാകും പ്രതാപന്റെ ബി ജെ പി സ്നേഹം എത്രയുണ്ടെന്നുള്ളത്.